നമസ്കാരം ഏവർക്കും തുഞ്ചൻ മീഡിയയിലേക്ക് സ്വാഗതം. കാർട്ടൂൺ ചാനലുകളിൽ, കളിപ്പാട്ടങ്ങളിൽ ബാല്യത്തിന്റെ കൗതുകങ്ങൾ ആഘോഷിക്കപ്പെടേണ്ട കൊച്ചുപ്രായത്തിൽ തന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന വലിയ സ്വപ്നത്തിന്റെ ക്രിക്കറ്റ് പിച്ചിലേക്ക് പന്തടിച്ചുകൊണ്ട് ശ്രദ്ധേയനാവുകയാണ് വിഘ്നേഷ് എന്ന മൂന്നാം ക്ലാസ്സുകാരൻ. ഒരു 8 വയസ്സുകാരൻ്റെ സാധ്യതകൾക്കും എത്രയോ അപ്പുറത്ത് നിന്നുകൊണ്ട് ഓരോ ഷോട്ടുകൾക്കും പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ പൂർണ്ണത വിഘ്നേഷ് നൽകുമ്പോൾ ഒരു മികച്ച ക്രിക്കറ്ററുടെ ഉദയം നാം നേരിട്ട് അനുഭവിക്കുകയാണ്. തൃശ്ശൂരിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഫിനാൻസ് മാനേജറായ പ്രജിത്തിൻ്റെയും തിരൂർ കോടതിയിലെ അഭിഭാഷകയായ വിദ്യയുടെയും മകനായ ഈ കൊച്ചുമിടുക്കൻ്റെ ക്രിക്കറ്റ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വിഘ്നേഷ് എങ്ങനെയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റിലേക്ക് ആകൃഷ്ടനായത്? ഞാൻ ടി വിയിൽ കണ്ട് ഇങ്ങനെ പഠിച്ചത്, അവരിങ്ങനെ കളിക്കുമ്പോൾ ഞാൻ കണ്ട് പഠിച്ചത്. പിന്നെ എൻ്റെ അച്ഛനൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് നല്ല കളിക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് രോഹിത് ശർമ്മേൻ്റെ 6 ഉം 4 ഉം കോഹ്ലീൻ്റെ ഒക്കെ കണ്ട് പഠിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായത്. ക്രിക്കറ്റ് കളിക്കാരിൽ മോനെ ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ആരോടാണ്? രോഹിത് ശർമ്മേൻ്റെ പുൾഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് രോഹിത് ശർമ്മേനെ മാതിരി കളിക്കാൻ പറ്റുന്നത്. പിന്നെ കോഹ്ലീൻ്റെ കവർ ഡ്രൈവും ഫ്ലിക് ഷോട്ടും ഇഷ്ടമാണ്. മോൻ രാവിലെ എണീറ്റ് ക്രിക്കറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എത്ര മണിക്കാണ് ഈ കയറ്? 4:55. എന്നിട്ട് പല്ലേക്കും, എന്നിട്ട് മുട്ടയ്ക്കും. മുട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കും, എന്നിട്ടുള്ളിൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാൻ അച്ഛനെ ഞാനും കൂടിയും ടെറസിൽ മുകളിൽ കളിക്കാൻ പോകും. പിന്നെ സാറ്റർഡേ സൺഡേ മൺഡേയും കൂടിയും ഗ്രൗണ്ടിൽ മൈതാനത്തിൽ കളിക്കും. ഏത് മൈതാനത്താണ് കളിക്കാൻ പോകാറ്? വടക്കുന്ന ക്ഷേത്രം തേക്കങ്ങാട് മൈതാനത്തിൽ. അതിന് ഞാൻ 6 മണി തൊട്ട് 8:30 വരെ കളിക്കും. 8:30 കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിക്കും. അതിനിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ഞാൻ പഠിക്കും ഹിന്ദി മലയാളം ഒക്കെ. അതിനെ പഠിച്ചതിന് 10:30 ആവും. 10:30 കഴിഞ്ഞാൽ ഉറങ്ങും 12:45 വരെ.
അതിനിട്ട് അതിനിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. അതിനിട്ട് പിന്നെ ഒന്നരയ്ക്ക് ഞാൻ എൻ്റെ അക്കാഡമിയിൽ പോവും. അക്കാഡമിയിൽ പിന്നെ അഞ്ചരയ്ക്ക് തിരിച്ചു വരും. പിന്നെ 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 ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോണിൽ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് എൻ്റെ അച്ഛനൊപ്പം ക്യാച്ച് പ്രാക്ടീസ് ചെയ്യും. അത് ഞാൻ കുളിക്കും, പിന്നെ ഞാൻ പഠിക്കും. മോൻ ഏത് അക്കാദമിയിലാണ് പോകുന്നത്? ഞാൻ ലുങ്സ് ക്രിക്കറ്റ് അക്കാദമിയിൽ പോകണം, എൻ്റെ ടോണി സാറിൻ്റെ. ഏത് കോച്ചിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഗിരി സാറിനെയും സതീ സാറിനെയും. അക്കാദമിയിലെ പഠന രീതി എങ്ങനെയൊക്കെയാണ്? അത് മോൻ എത്രമാത്രം സഹായകമാവുന്നുണ്ട്? എന്നെ ബാറ്റിങ്ങും ബൗളിങ്ങും പഠിപ്പിക്കും. ആദ്യം എന്നെ വാമപ്പ് ചെയ്യും, എന്നിട്ട് സ്ട്രെച്ചിങ് ചെയ്യും, എന്നിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഞാൻ പിന്നെ ഗിരിസാർ പറയും നിങ്ങൾ ഇത് ചെയ്യണം. ചിലപ്പോൾ ബാറ്റിംഗ് ചെയ്യും, ചിലപ്പോൾ ബൗളിംഗ് ചെയ്യും, ചിലപ്പോൾ നെറ്റ്സ് ചെയ്യും. ബാറ്റിംഗ് ആണോ അതോ ബൗളിംഗ് ആണോ മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ബാറ്റിംഗ്. ബാറ്റിങ്ങിൽ ഏതൊക്കെ ഷോട്ടുകൾ കളിക്കും? കവർ ഡ്രൈവ് കളിക്കും, സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കും, സോങ് സ്വീപ്പ് ചെയ്യും, പെഡൽ സ്വീപ്പ് ചെയ്യും, സ്ക്വയർ സ്വീപ്പ് ചെയ്യും, റിവേഴ്സ് സ്വീപ്പ് ചെയ്യും, സ്കൂപ്പ് ചെയ്യും, ലേറ്റ് കട്ട് ചെയ്യും, അപ്പർ കട്ട് ചെയ്യും, ലോഫ്റ്റ് ചെയ്യും, സ്റ്റെപ്പ് ഔട്ട്സ് ചെയ്യും, ഫ്ലിക്ക് ചെയ്യും. ആരുടെ ബൗളിംഗ് ആണ് മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും സ്പിന്നിൽ ഇഷ്ടം റഷീദ് ഖാനെ. പിന്നെ ഏറ്റവും ഫാസ്റ്റ് ബോളിൽ ഇഷ്ടം റബഡേന്. മോൻ രാവിലെ എണീച്ചിട്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കുന്നു പറഞ്ഞല്ലോ, അത് സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? സ്കൂളിലേക്കും കുറച്ച് പഠിക്കും, പിന്നെ ക്രിക്കറ്റിന് വേണ്ടിയും പഠിക്കും. പിന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന, ഹിന്ദിയൊക്കെ പഠിക്കുന്ന, മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി സീരീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പറയാൻ വേണ്ടി. അതിൽ പറഞ്ഞ പക്ഷേ മലയാളം പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലായില്ല, ഫോറിനേഴ്സറൊക്കെ ആയില്ല. മോൻ്റെ ക്രിക്കറ്റിനോടുള്ള താല്പര്യം വളർത്തിയെടുത്തത് അച്ഛനാണോ? അല്ല, അച്ഛനാണ്. പിന്നെ ഫസ്റ്റ് ഏറ്റവും നല്ല എടുത്തത് ഗ്രാൻഡ് മദറാണ്. എന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ വന്നപ്പോൾ നോക്കിയപ്പോൾ നല്ല കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കളിപ്പിച്ചോളാം എന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്നെ കളിപ്പിച്ചു. പിന്നെ ഞാൻ പിന്നെ ഒരു മൈതാനത്തിൽ ആദ്യം കളിച്ചിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും അച്ഛനും കൂടി മോള് ടെറസിൽ കളിച്ചു. അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ അച്ഛനും ബാറ്റും ഒക്കെ വാങ്ങിച്ചു തന്നു. അതോടെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. പിന്നെ അതിന് മുമ്പേ അക്കാഡമിയിൽ പോയി. അക്കാഡമി പിന്നെ നല്ല ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമായി. അതുകൊണ്ട് ഫ്ലാറ്റിൻ്റെ മുകളിൽ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണല്ലോ, അപ്പോൾ അവിടെ മോൻ എങ്ങനെയാണ് കളിയെ നിയന്ത്രിച്ചത്? ഞാൻ ടെറസിൽ, ഓപ്പൺ ടെറസാണല്ലോ. പിന്നെ പന്ത് വിചാരിച്ച് കളിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട്, അതുകൊണ്ട് പന്ത് പോയി. പിന്നെ ലോക്ക്ഡൗൺ അല്ലേ, കിട്ടിയില്ലല്ലോ പന്ത് വിചാരിച്ച് ഞാൻ ഗ്രൗണ്ട് ഷോട്ട് തന്നെ കളിച്ച് തുടങ്ങി. ഞങ്ങളുടെ രണ്ട് ബോളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാറ്റ് പൊട്ടി. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് സ്റ്റെമ്പിൽ കളിച്ചോക്കാം. അപ്പം ഞാൻ ചോദിച്ചു ഓപ്പൺ ടെറസല്ലേ പന്ത് പോകുന്നു, അതുകൊണ്ട് എൻ്റെ ഇഷ്ടം കൊണ്ട് അച്ഛൻ ബോൾട്ട് ഞാൻ കളിച്ചു. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ മൃദാ വിദ്യാലയത്തിൽ താനൂരിൽ പഠിക്കുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെയും കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഞാൻ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ഫ്രണ്ട്സ്, എന്നിട്ട് ടീച്ചർ. എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യണ ടീച്ചർ ജ്യോതി മിസ്, പിന്നെ നിഷ മിസ്സും. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിൽ ദേവകിരണോ, പിന്നെ രോഹിത് കോച്ചും, പിന്നെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ക്രിക്കറ്റ് അല്ലാതെ വേറെന്തൊക്കെയാണ് മോൻ്റെ ഹോബീസ്? ഞാൻ ഡ്രോയിങ് നല്ല വരയ്ക്കും, പിന്നെ സ്റ്റോറിയും കുറച്ച് ചെയ്യും. ഏതൊക്കെ ലാംഗ്വേജിലാണ് സ്റ്റോറി എഴുതാറ്? മലയാളത്തിലും ഇംഗ്ലീഷിലും. മോനെ കാണാൻ സച്ചിൻ്റെ ഒരു ചെറിയ ചായ ഉണ്ടല്ലോ, ഇന്ത്യൻ ഇതിഹാസ താരമായ സച്ചിൻ മോനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സച്ചിൻ്റെ ഷോട്ടുകൾ മോനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്ക് സച്ചിൻ്റെ സ്വെഡർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സച്ചിന് ബാറ്റ്സ്മാൻ മാത്രമല്ല ഓൾറൗണ്ടും കൂടിയാണ്. സച്ചിന് ലെഗ് ബ്രേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ പി എൽ കണ്ടുകൊണ്ടാണല്ലോ മോന് ക്രിക്കറ്റ് കൂടുതൽ ഇഷ്ടമായത്. ഐ പി എല്ലിൽ ഏത് ടീമാണ് മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മുംബൈ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്, കാരണം രോഹിത് ശർമ്മ കളിക്കണമെന്നും കൊണ്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുംബൈ ഇന്ത്യൻസിൽ കയറാനാണ്. ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് മുംബൈ ഇന്ത്യൻസിൽ കയറണം, പിന്നെ ഐ പി എല്ലിലും ഇന്ത്യൻ ടീമിലും കളിക്കണം. ഈ ലക്ഷ്യബോധം തന്നെയാണ് വിഘ്നജിനെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇനി നമുക്ക് വിഘ്നജിൻ്റെ അച്ഛനമ്മമാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. മോന് ക്രിക്കറ്റിനോടുള്ള താല്പര്യം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഇപ്പോൾ അവൻ എന്തൊക്കെ തരം പ്രോത്സാഹനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്?
ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ഞാൻ ചെറുപ്പം മുതൽ നല്ല രീതിയിൽ കാണുമായിരുന്നു. അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയണേ കഴിഞ്ഞ IPL വേൾഡ് കപ്പും കണ്ടിന്യൂസ് വന്നതുകൊണ്ട് പല ക്രിക്കറ്റുകളും മാച്ചുകളും ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ കൂടെ ഇരുന്നിട്ട് ആ ക്രിക്കറ്റ് മാച്ച് കഴിയുമ്പോഴേക്കും ആ ഷോട്ടുകൾ മുഴുവൻ അവൻ പഠിച്ചെടുത്തു. അതിനുശേഷം വീട്ടിലെ എൻ്റെ അമ്മേൻ്റെ കൂടെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ വീട്ടിൽ അത്യാവശ്യം രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഓരോ ഷോട്ടുകളും. ഒരു ദിവസം അപ്രതീക്ഷമായി ഞാനിത് കാണുമ്പോൾ ഇവൻ ആ നല്ല ലൈനും ലെങ്ത്തും വെച്ച് ബോളുകൾ പിക്ക് ചെയ്യാൻ തുടങ്ങി ഓരോ ഷോട്ടുകളും. അപ്പോൾ ആ ഷോട്ട്സുകൾ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇവനൊരു നല്ലൊരു ബാറ്റും ബോളെല്ലാം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ രീതിയിൽ ഞാൻ ബാറ്റും ബോളും മേടിച്ച് കൊടുത്തു. നല്ല ഞങ്ങൾ രാവിലെ എണീറ്റ് ഓരോ രീതിയിലും പ്രാക്ടീസ് തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത്, ഓരോ ഷോട്ടുകൾ കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏത് തരം ഷോട്ടുകളും പന്തുകൾ ഇട്ട് കൊടുത്താലും ഈ ടി വിയിൽ നല്ല രീതിയിൽ വാച്ച് ചെയ്യും. ഇന്നെ ഷോട്ടുകൾ ഇന്നെ ഷോട്ടുകൾ കളിക്കണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഓപ്പൺ ടെറസിൽ പന്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവനെ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ഷോട്ടുകളും കളിച്ചത്. അതായത് ഗ്രൗണ്ട് ഷോട്ടുകൾ കൂടുതലും പ്രിഫറൻസ് ചെയ്തു. കാരണം പന്ത് പോയി കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് ആ പന്ത് മേടിക്കാൻ കിട്ടില്ല എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഓരോ ഷോട്ടും നല്ല പെർഫെക്റ്റായി കളിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു ക്രിക്കറ്റ് അക്കാഡമിയിൽ കൊണ്ട് ചേർക്കണമെന്ന്. അങ്ങനെയാണ് തൃശ്ശൂരിലെ BCCയുടെ കീഴിലുള്ള അമ്പയറാണ് അഡ്വക്കേറ്റ് ടോണി മീട്ടി. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് അക്കാഡമിയാണ് ലൂങ്സ് ക്രിക്കറ്റ് അക്കാഡമി. മോനവിടെ കൊണ്ട് ചേർത്തി. തുടങ്ങിയപ്പോഴേക്കും മാർച്ചിൽ ചേർത്തി അത്യാവശ്യം രീതിയിൽ സ്റ്റാർട്ടിങ് മോന് കിട്ടി. അപ്പോഴേക്കും ലോക്ക്ഡൗൺ ആരംഭിച്ചപ്പോൾ മോൻ എന്താ ചെയ്യേണ്ടതെന്ന് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. ഇവനാണെങ്കിൽ പ്രാക്ടീസ് കിട്ടണം. അപ്പോൾ രാവിലെ അവൻ നേരത്തെ എണീക്കും, ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോവും. അത്യാവശ്യം രീതിയിൽ അവൻ പ്രാക്ടീസ് തുടങ്ങി. ശരിക്കും പറഞ്ഞ് നല്ല ഹാർഡ് വർക്ക് ചെയ്യും. നല്ല ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ 5 o'clock എണീറ്റ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയവൻ. അപ്പോൾ ആ ക്രിക്കറ്റിൻ്റെ മിക്ക ഷോട്ടുകളും അവൻ പഠിച്ചെടുത്തു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ സമയത്ത് ലോക്ക്ഡൗണിന് മുന്നേ തന്നെ 2 months ഇവൻ്റെ ബാറ്റ് പൊട്ടിയപ്പോൾ അച്ഛൻ ഇവൻ പറഞ്ഞു, അച്ഛൻ നമുക്കൊന്ന് സ്റ്റെമ്പിലൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ശരി മോനെ, ഞാൻ പറഞ്ഞു ഞാൻ ബോളുകൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. കറക്റ്റ് ബോളിൽ ലൈൻ ലെങ്ത്തിലും വെച്ച് ഇവൻ ഓരോ ഷോട്ടുകളും കളിക്കാൻ തുടങ്ങി. അതന്നെ എന്നെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തി, എങ്ങനെയാണ് ഇങ്ങനെ കളിക്കാൻ പറ്റുകയെന്ന് തന്നെ. ആ രീതിയിൽ നല്ല രീതിയിൽ പിക്കായി. പിന്നെ അക്കാഡമി ഓപ്പൺ ചെയ്തു. അവിടെ നല്ല രീതിയിൽ നമുക്കൊരു കോച്ചിങ് സെൻറ്റർ കിട്ടി. ആ കോച്ചിങ് സെൻറ്ററിൽ തന്നെ ഇവൻ്റെ എല്ലാ ഷോട്ടുകളും പെർഫെക്റ്റ് ആകാൻ തുടങ്ങി. അതിനുശേഷം ഞാനൊരു ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ഒരു 1 stump പ്രാക്ടീസ് ഞങ്ങൾ ടെറസിൽ വെച്ചൊരു വീഡിയോസ് ഇട്ടു. ആ വീഡിയോസ് ഞങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അത് റീസെൻ്റ് ആ വീഡിയോസ് കണ്ട് മോർ ദാൻ 2 മില്യൺ ജനങ്ങൾ ഉള്ള ആ വീഡിയോസ് കണ്ടു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവനെ ഒത്തിരി പേര് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മെസ്സഞ്ചറിൽ കൂടെ വിളിക്കാൻ തുടങ്ങി, അവനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ആ വീഡിയോസ് വൈറലായി. ഒത്തിരി യൂട്യൂബ് ചാനലുകാർ ഇങ്ങനെ ഇവനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവൻ ഒത്തിരി നിങ്ങൾക്ക് അടിച്ച ഫേസ്ബുക്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം, ജസ്റ്റ് ഒന്ന് 1 stump എന്ന് അടിച്ചാൽ തന്നെ ഇവൻ്റെ വീഡിയോസാണ് അതിനകത്ത് റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം അവൻ്റെ മെയിനായിട്ട് അവൻ്റെ ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ് അവൻ്റെ ഈ നിലയിൽ ഇത്ര പെട്ടെന്ന്, ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കളിക്കുമെന്ന്. ഞാൻ സ്വപ്നത്തിൽ പോലും ക്രിക്കറ്റ് കളിക്കും, പക്ഷേ ക്രിക്കറ്റ് കളിക്കുന്നത് സാധാരണ പിള്ളേർ കളിക്കുന്നമാതിരി ഒരു അച്ഛൻ ചെറിയ പന്തിട്ട് കൊടുക്കാമെന്ന രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇത്രത്തോളം ഇങ്ങനെ പെർഫെക്റ്റായി കളിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ നല്ല രീതിയിൽ മോൻ മുന്നോട്ട് പോവുകയാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ നല്ല രീതിയിൽ എത്തുന്നു, എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അതിന് ഫാമിലിയിൽ നിന്ന് എല്ലാ സപ്പോർട്ടും തീർച്ചയായും ഞങ്ങൾ കൊടുക്കും. അമ്മ ഒരു അഭിഭാഷക കൂടിയാണല്ലോ, ഈ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ എങ്ങനെയാണ് മോൻ്റെ ക്രിക്കറ്റിനോടുള്ള താല്പര്യത്തെ വളർത്തിയെടുത്തത്? ഞാൻ തിരൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തിരൂർ ഇവിടെ വീട്ടിൽ ആണ് താമസിക്കുന്നത്. അപ്പോൾ മോന് ഞങ്ങളിവിടെ വീക്കെൻഡിലാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ മാത്രമേ അവൻ്റെ അച്ഛന് അവന് ക്രിക്കറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ മാമൻ്റെ മോൻ അശ്വിൻ എന്ന് പറയും, അവനാണ് ബോളിട്ട് കൊടുക്കുന്നത്. കൂടാതെ മുത്തശ്ശീനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കും. പിന്നെ നമ്മൾ പേപ്പർ ഇടാൻ വരുന്ന ആൾ ആര് ഈ വഴിക്ക് വന്നാലും അവരെടുത്ത് ഒരു ബോളിട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കും. കാരണം എനിക്ക് കൂടുതൽ ടൈമൊന്നും ബോളിട്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അക്കാദമിയിൽ പോകുന്ന ഒരു സമയത്ത് ഒരു ദിവസം ലീവാക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും അസുഖം വന്ന് പോവണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അത്രയും ഇഷ്ടമാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് മെസ്സേജ് അയപ്പിക്കാൻ അക്കാദമി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ക്രിക്കറ്റിനോട് താല്പര്യമാണ്. എന്നെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് ഭക്ഷണം, വേണ്ട കാര്യങ്ങൾ, അവൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഒക്കെ കൃത്യമായിട്ട് അവൻ്റെ അച്ഛൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൂർണ്ണമായും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഇനി എന്തൊക്കെ വേണോ അതിനെല്ലാം കൂടെ തന്നെ ഉണ്ട്. ഒരമ്മ എന്ന നിലയ്ക്കാണ് ശരിക്കും മോനെന്ന് പറയുകയാണെങ്കിൽ 4:55 അവൻ ഡെയിലി എണീക്കും. 4:55 എണീറ്റ് പല്ല് അങ്ങനെ പല്ലുകളൊക്കെ തേച്ച് കഴിഞ്ഞ ശേഷം അവൻ സ്പീച്ച് പഠിക്കാൻ തുടങ്ങും അല്ലേ. ആ ഇംഗ്ലീഷ് സ്പീച്ച് പഠിക്കാൻ തുടങ്ങും. ഇംഗ്ലീഷ് സ്പീച്ച് ഒരു 45 മിനിറ്റ്സോളം അതിൽ ഇപ്പം നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, തൻ്റെ മൊബൈലെടുത്ത് അതിൻ്റെ കോൺവെർസേഷൻ എങ്ങനെയാണ് വിചാരിച്ചാൽ രണ്ടുപേരിൽ തന്ന് സംസാരിക്കുക, അത് മുഴുവനും ശരിക്കും പഠിച്ചെടുക്കും. ഒരു ഡെയിലി 45 മിനിറ്റ്സ് അല്ലേ. അത് കഴിഞ്ഞാൽ എത്ര മണിക്ക് കളിക്കാൻ പോവാ, 6 മണിക്ക്. 6 മണിക്ക് കളിക്കാൻ തുടങ്ങും. 6 മണിക്ക് കളിക്കാൻ തുടങ്ങി 8:30 വരെ കണ്ടിന്യൂസ് ബൗളിങ്, ബാറ്റിങ്, പ്രാക്ടീസ്, ഫീൽഡിങ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 8:30 to 9 വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം അല്ലേ. പിന്നെ 9:00 ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിയാൽ ഏതൊക്കെ പഠിക്കുന്ന 10:30 വരെ അവൻ അതിൽ പഠിക്കും. ഏതൊക്കെ പഠിക്കും? ഹിന്ദി, മലയാളം, സ്കൂളത്തെ തമിഴ്, ഇത്രയും ലാംഗ്വേജ് അവനത് 10:30 വരെ ആ പഠിക്കും. അത് കഴിഞ്ഞ് 10:30 എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ആ 10:30 കടന്നുറങ്ങും. കാരണം രാവിലെ 4:45 എണീക്കുന്നതുകൊണ്ട് 10:30 ആകുമ്പോഴേക്കും കയറി കടന്നുറങ്ങും. കാരണം അല്ലെങ്കിൽ ഇന്നലെ അക്കാഡമി പോകുമ്പോൾ ഭയങ്കര ഉറക്ക ക്ഷീണമായതുകൊണ്ട് 10:30 കടന്നിട്ട് 12:45 അല്ലേ. ആ സ്കൂളിൽ തന്നെ. അപ്പോൾ 12:45 എണീറ്റ് ലഞ്ച് കഴിച്ച് 1:30, 1:45 അക്കാഡമിയിലേക്ക് പോകും അല്ലേ. 1:30 അപ്പോൾ 2:00 അവിടെ എത്തും. അത് കഴിഞ്ഞ് 5:00, 5:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തില്ലേ. 5:30 ഓക്കെ ഓക്കെ 5:30 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തും. അത് കഴിഞ്ഞ് മോൻ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നീ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും? ആ അത് കഴിഞ്ഞാൽ ആ കോണിൽ പ്രാക്ടീസ് ചെയ്യും. കോണെന്ന് പറഞ്ഞൊരു ബോൾ ഇങ്ങനെ വെച്ചിട്ട് ബാറ്റ്, അത് കഴിഞ്ഞിട്ട് കോണിൽ പ്രാക്ടീസ് ചെയ്യും. അതൊരു 45 മിനിറ്റ്സ് അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ 6:45 പിന്നെ 6:45 ഇംഗ്ലീഷ് പഠിക്കാം. പിന്നെ പഠിക്കാനിരിക്കും 6:45. 6:45 തൊട്ടിട്ട് 7:30 വരെ പഠിക്കും അല്ലേ. അല്ലേ അതെങ്ങനെയാണ്? 6:30 ക്യാച്ച് പ്രാക്ടീസിംഗ് ഉണ്ട്. ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ മകൻ്റെ പ്രതിഭ? അല്ല, സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു ഫസ്റ്റ്, സെക്കൻഡ് ആ ഒരു ലെവലിൽ തന്നെ പഠന നിലവാരത്തിൽ എത്തുന്നുണ്ട്. പിന്നെ അതിലുപരി മറ്റുള്ള ആക്ടിവിറ്റീസ്, കഴിഞ്ഞ പ്രാവശ്യം അവനായിരുന്നു കലാപ്രതിഭ സ്കൂളിൽ. സ്പോർട്സ് എല്ലാറ്റിനകത്തും നിൽക്കുന്നുണ്ട്. എല്ലാറ്റിലും ചിത്രം വരയ്ക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സുവർണ ഭൂമികയിൽ വിഘ്നജിന് തൻ്റെതായൊരു സ്ഥാനം നേടിയെടുക്കാൻ ആവുക തന്നെ ചെയ്യും. പിച്ചുകളുടെ ഇളം പച്ചപ്പിൽ ഒരു താരസൂര്യനായി വിഘ്നജ് ഉദിച്ചുയരും. ആ താരോദയത്തിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെയുണ്ട്. വിഘ്നജിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തുഞ്ചൻ മീഡിയ.